എല്ലാവർക്കും നമസ്കാരം. സനാദ്രി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് പച്ച കപ്പ കൊണ്ട് ഒരു കപ്പപ്പുട്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണിത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക്. പച്ചക്കപ്പുട്ടിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കപ്പ ഒരു ഗ്ലാസ്, അരിപ്പൊടി ആവശ്യത്തിന്, ഉപ്പ്, പിന്നെ ഒരു അരമുറി തേങ്ങ. ഇനി നമുക്ക് ഈ കപ്പ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ഒന്ന് ഉരച്ചെടുക്കുകയാണേ. ഇതാ കപ്പ ഞാനിവിടെ ഉരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് പിഴിഞ്ഞ് അതിനകത്തെ ആ ചാറൊന്ന് കളയേണ്ടതാണ്. ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആ ചാറ് പിഴിഞ്ഞ് കളയുകയാണ്. ഇതെൻ്റെ ഒരു അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഇത്രയും രുചിയുള്ള ഒരു വിഭവമാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാനിത് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതാ പിഴിഞ്ഞെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചു, കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗളെടുക്കുക, അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു കുറ്റി പുട്ടിനുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധനങ്ങളാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ ഇതിലേക്ക് ഈ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ചേർത്ത് കൊടുത്തു. ഇനിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ ആ പൊടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കേണ്ടതുണ്ട്. ഒരൽപ്പം തേങ്ങാപ്പീര. ഇതാ തേങ്ങാപ്പീര ചേർത്തു. ഇനി ഒരു പുട്ട് കൂടെ അടുപ്പത്തേക്ക് വയ്ക്കുക. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്, ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ഈ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് കൂടി തന്നെ, പുട്ടുണ്ടാക്കുന്നത് കൂടി തന്നെ ഒരു ലെയർ തേങ്ങാപ്പീര ഇടുക. പിന്നെ നമ്മൾ ഈ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങാപ്പീര ഇടുക. നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കൂടി തന്നെ നമ്മൾ ചെയ്ത് ഒരു കുറ്റി പുട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതാ ഒരു കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വെച്ച് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ നാവിലൂടെ വെള്ളം വരുന്നുണ്ടല്ലേ, കണ്ടില്ലേ. ഇത് നമുക്ക് ഒന്ന് പഴം വേണമെങ്കിൽ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും അങ്ങനെയുള്ള കറികളുടെ കൂടെയും കൂട്ടിക്കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കേണ്ടതാണ്. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.